ഉച്ചായതുകൊണ്ടാണെന്ന് തോന്നുന്നു റോഡിലൊന്നും അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. എല്ലാവരും ജുമാക്ക് പോയിട്ടുണ്ട്. സൈഡിലുണ്ടല്ലേ കുറെ കാറൊക്കെ പാർക്ക് ചെയ്ത് നിന്നിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്. മരങ്ങളൊക്കെ ഇങ്ങനെ ആടി വലിയുന്ന നാട്ടിലെ നല്ല തണുപ്പാണ് പുറത്ത്. റോഡിൻ്റെ സൈഡിലുണ്ടല്ലോ ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഇരുന്ന് നിൽക്കുന്നത് നല്ല രസമാണ്. ഈ കാലാവസ്ഥയിൽ കുറച്ച് കാലം ഉണ്ടാവും ഈ പൂക്കൾ ഇങ്ങനെ. ഇപ്പോൾ മാർച്ച് എൻഡ് വരെ ഈ പൂക്കൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ചൂട് തുടങ്ങിയ പിന്നെ പൂക്കൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങും. ആൾക്കാർ മുസല്ലൊക്കെ എടുത്തുകൊണ്ട് പള്ളിക്കുള്ള പോക്കാണ്. അപ്പം മുസല്ല നിർബന്ധമാണ് പള്ളിയിൽ പോകണമെങ്കിൽ. എല്ലാവരുടെ ഇടയിലും 1 മീറ്റർ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. അവനവൻ്റെ മുസല്ലയിട്ട് വരിക, ഈ ഗ്യാപ്പിൽ മുസല്ലിട്ടിട്ട് വേണം നമസ്കരിക്കാൻ. വളരെ വിശാലമായൊരു പള്ളിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും വിശാലമായ പള്ളിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റ തൂണ് പോലില്ല. തൂണില്ലാതെയാണ് ഇത്രയും വിടുത്തിൽ ഈ പള്ളീൻ്റെ കോൺക്രീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എല്ലാവരും വണ്ടിയൊക്കെ നേരത്തെ കൊണ്ടുവന്ന് പാർക്കിംഗ് സ്പേസൊക്കെ ബുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എവിടെ ഒന്ന് പാർക്ക് ചെയ്യും. കഴിഞ്ഞ് ഇനി തിരിച്ചു പോവാം. എന്ത് രസാല് എല്ലാ റൗണ്ട് അബൌട്ടിലും സിഗ്നലിലും ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിട്ട് കാണാം. പള്ളീൻ്റെ മിനാരം കണ്ടില്ലേ, സൂപ്പറല്ലേ. പള്ളീൻ്റെ ചുറ്റും ഇതേപോലെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പ് കിട്ടും. പുറത്ത് ആൾക്കാർ നിസ്കരിക്കുന്നൊക്കെ ചിലപ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നായിരിക്കും. ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളുണ്ട്. എല്ലാ ബിൽഡിങ്ങിൻ്റെ അടിയിലും കാറുകളുണ്ടല്ലോ, നേരെ നേരെ അങ്ങ് നിർത്തിയിട്ടുണ്ട്. ആൾക്കാർ ജുമാ കഴിഞ്ഞ് മുസല്ലൊക്കെ മടക്കി ഇങ്ങനെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ്.
പണ്ടല്ലേ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത്. ഈ റോഡിന്റെ ഡിവൈഡറിൽ വളരെ മനോഹരമായിട്ടാണ് ഇവര് വിവിധ തരത്തിലുള്ള പൂക്കൾ ഇങ്ങനെ വെച്ചുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡിവൈഡറുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു മഞ്ഞ കളറിലുള്ള പാറ്റേണിലാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഈ പൂക്കൾ പിടിപ്പിച്ചിരിക്കുന്നത്. ഒരു സൗദി വലതിയ ബോക്സിൽ വേസ്റ്റ് നിക്ഷേപിക്കാൻ പോവാണ്. റോഡിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലുള്ള വലതിയൻ്റെ ബോക്സ് കാണാം. ഈ വലതിയൻ്റെ ആൾക്കാർ വന്നിട്ട് വൈകുന്നേരം രാത്രിയൊക്കെ ഈ വേസ്റ്റ് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയി കളയും. നല്ല അടിപൊളി വേസ്റ്റ് മാനേജ്മെൻ്റ് സിസ്റ്റമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ സിറ്റിയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ കാണാൻ പറ്റും. അൽഖോബാറിലെ അക്രബിയ എന്ന് പറഞ്ഞൊരു റെസിഡൻഷ്യൽ ഏരിയ ആണിത്. ഈ ഏരിയയിൽ പൊതുവെ സൗദികളൊക്കെ ഒരുപാട് വില്ലകളിൽ ഇവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ പ്രവാസികളും താമസിക്കുന്നുണ്ട് കുറേയൊക്കെ ഫ്ലാറ്റുകളിൽ. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സൗദികൾ ഇവിടെ താമസിക്കുന്നത്. ഇതുപോലുള്ള വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇവിടെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. നല്ല കാറ്റാണ്, മരങ്ങളൊക്കെ ഇങ്ങനെ ആടി വലിയെന്ന് കാണാൻ പറ്റും. നല്ല തണുപ്പുണ്ട് പുറത്ത്. ഇളങ്കാറ്റിൽ ഈന്തപ്പന ഓലകൾ ഇങ്ങനെ ആടി ഉലയുന്നത് കാണാൻ പറ്റുന്നുണ്ട്. തലങ്ങും വിലങ്ങും റോഡാണ്. ഏത് സൈഡിൽ നിന്നാണ് ഏത് വണ്ടിയെ കയറി വരാന്ന് പറയാൻ പറ്റില്ല. അധികം വണ്ടികളൊന്നുമില്ല. സൈഡിലേക്കൊക്കെ നോക്കി ഒരുപാട് പൂക്കൾ ഇങ്ങനെ വെച്ചുപിടിപ്പിച്ച കണ്ടില്ലേ, നല്ല രസമാണ്. ഇവിടെയുള്ള ഈ അക്രബിയയിലുള്ള എല്ലാ റോഡുകളും ഏകദേശം ഇപ്പം നല്ല ഭംഗിയാണ് ഈ സമയത്ത് കാണാൻ.
ഡിവൈഡ് ആയിണ്ട്. അപ്പൊ തൽക്കാലം ഇവിടെ സിഗ്നില്ല, ഒന്നുമില്ലാന്ന് തോന്നുന്നു. ഓക്കേ, വെള്ളിയാഴ്ച ആൾക്കാർ പാർസലും കൊണ്ട് പോണ കാഴ്ചയാണ്. ബലദീയ തൊഴിലാളികൾക്ക് വെള്ളിയാഴ്ച ഒഴിവില്ല. ഇവരെ എന്നും എപ്പോഴും ഇവിടെയുള്ള തെരുവുകൾ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. അപ്സരയെന്ന് വാങ്ങി ബിരിയാണിയാണ്. ഈ ബിരിയാണിയൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം.